സ്വാതന്ത്ര്യ ദിനത്തിൽ മർച്ചന്റ്സ് യൂത്ത് വിംഗും തൊടുപുഴ നഗരസഭയും ചേർന്ന് സ്വാതന്ത്ര്യ ദിന റാലി സംഘടിപ്പിക്കും. ന്യൂമാൻ കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന റാലി മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സമാപിക്കും. പൊതുസമ്മേളനം പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. 76-ാമത് സ്വാതന്ത്ര്യദിന റാലി കഴിഞ്ഞ 19 വർഷക്കാലമായി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ യുവജന വിഭാഗമായ യൂത്ത് വിംഗും തൊടുപുഴ നഗരസഭയും സംയുക്തമായി നടത്തി വന്നിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നാളെ രാവിലെ 10:30 തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നമ്മുടെ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ സമാപിക്കും. ഈ ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ തന്നെ തൊടുപുഴയുടെ ബഹുമാനായ എം എൽ എ പി ജെ ജോസഫ്, അർജുൻ പാണ്ഡെ ഐ എസ്, പ്രശാന്ത് നായർ എൻ സി സിയുടെ കമാൻഡൻറ്റ്, തൊടുപുഴ ഡി വൈ എസ് പി, അതുപോലെ തന്നെ മർച്ചന്റ് അസോസിയേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ കൗൺസിലർമാർ, നേതാക്കന്മാരെല്ലാവരും ഇതിൽ പങ്കെടുക്കും. എൻ സി സി കേഡറ്റ്, സ്പോർട്സ്, എൻ എസ് എസ് ഇവരെല്ലാമായിരിക്കും ഈ ഘോഷയാത്രയിൽ. അതുപോലെ തന്നെ പ്ലോട്ടുകളും ഉണ്ടായിരിക്കും. നമ്മളീ സ്വാതന്ത്ര്യദിന റാലിയും സാംസ്കാരിക സമ്മേളനവുമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം പല കൊടികൾ പിടിച്ച കൈകളിലെല്ലാം രാജ്യത്തിൻ്റെ കൊടി പിടിച്ച് ഒരുമിച്ച് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് തൊഴിലപ്പട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഒരു വലിയ സന്ദേശമാണ്. വ്യാപാരികളെന്ന നിലയിൽ പ്രത്യേകിച്ച് മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാ കാലത്തും അതിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ വലിയൊരു തൊടുപുഴയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഈ 19 കൊല്ലം കൊണ്ടുണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.